യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആതിരക്കുട്ടി അമ്മ, അതെ ആതിരക്കുട്ടി മാതി ഓർക്കുന്നില്ല. കണക്കായി പോയട ചക്ക, നിന്നോട് ആരോട് പറഞ്ഞു പാതിരാത്രിക്ക് നാട് ഇറങ്ങാൻ പോവാൻ? എന്റെ അമ്മ, ഞാൻ പോയതല്ലല്ലോ, അമ്മാര് പൊക്കെടുത്തോണ്ട് പോയതല്ലേ, അമ്മയെ കണ്ടതല്ലേ അത്? ആ കണ്ട് കണ്ട്. അവന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ അവന്മാരെ നിർത്തേണ്ടടത്ത് നിർത്താത്തോണ്ടല്ലേ? എന്റെ അമ്മ, അവന്മാരെന്നെ നിലനിർത്തിട്ട് വേണ്ടേ എനിക്ക് നിർത്താൻ? ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പോയ ബുദ്ധി ആരെ പിടിച്ചാ കിട്ടുമോ? ദേ നേരം വെളുക്കാറായി, ഒച്ചയും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കാണ്ട് നീ എവിടെയും ചുരുണ്ടു കൂടി കിടക്കാൻ നോക്ക്. അമ്മേ, അപ്പൊ എന്റെ ശാന്തി മുഹൂർത്തം ചെക്ക എന്റെ വായിലിരിക്കുന്നത് വല്ലതും കേക്കരുത്. അവന്റെ ഒരു ശാന്തി മുഹൂർത്തം ഇല്ലാത്ത നാടവും കളിച്ച് ആ പെണ്ണിനെ നിനക്ക് കെട്ടിച്ചെന്നതും പോരാ. ഇനിയിപ്പൊ ശാന്തി മുഹൂർത്തം കൂടെ അമ്മ ഒന്ന് നടത്തി തരണോ? അല്ലടേ, ഇപ്പൊ നിനക്ക് അവളെയാണല്ലോ പേടി. പേടിയൊന്നുമല്ല, സ്നേഹമാണ്. എന്താ ഭാര്യ സ്നേഹിക്കുന്ന അപരാധ? അയ്യോ, ഒരിക്കലും അല്ല. പക്ഷേ ആ സ്നേഹം അവൾക്ക് ഇങ്ങോട്ടും വേണം. ആര് പറഞ്ഞില്ലെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കാണിക്കേ. ആതിരക്കുട്ടി, ആതിരക്കുട്ടി, വാതിൽ തുറക്കാൻ. എന്തേടാ സ്നേഹം, വാതിൽ തുറന്നില്ലേ? ആതിരേ വാതിൽ തുറക്ക്, നിന്നോട് മര്യാദക്ക് പറയാം വാതിൽ തുറക്കാൻ. ആതിരേ, ഞാൻ ചവിട്ടി വിളിക്കണോ അതോ? ആതിരേ, പോക്കണക്കാട് കാണിക്കല്ലടാ ചക്ക, നമ്മുടെ കഥകൾ നമ്മൾ തല്ലി പൊളിച്ച നഷ്ടം നമുക്കല്ലേ. ഇങ്ങോട്ട് വാ, ഞാൻ പറയട്ടെ. അമ്മ, ഉമ്മ, നിണ്ടി പോകരുത്, വാട ഇങ്ങോട്ട്, നടക്ക് എടാ, വാട ചെക്ക, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. എടാ പൊട്ട, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എടുത്തുചാട്ടല്ല വേണ്ടത്, സംയമനാ. അതെനിക്ക് വേണ്ടോളുണ്ടല്ലോ, അതല്ലേ ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നത്. ആ എന്നാ ഇനിയും പിടിച്ചു നിക്കണം. ലോകത്ത് ആരും കാണിക്കാത്ത വമ്പൻ ഉടായ്പ് കാണിച്ചിട്ടല്ലേടാ നമ്മൾ ഈ കളി ഇവിടം വരെ എത്തിച്ചത്. ഇനി അങ്ങോട്ടും ഇതിലും അപ്പുറത്തുള്ള കളി നമ്മൾ കളിക്കും. നീ നോക്കിക്കോ, ഏതായാലും നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടില്ലേ. ആ വിശ്വനാഥനും ഇനി ഉറങ്ങണ്ട. നീ ആ ഫോൺ ഇങ്ങ് എടുത്തോണ്ട് വാ. എന്തിനാ? പോയി എടുത്തോണ്ട് വാട ചക്ക. ചെല്ല്. സുനീഷ്, ഇവനെന്താ ഈ അർദ്ധരാത്രി? ആ എന്താ സുനീഷ്, എന്താ ഈ നേരത്ത്? ഞാൻ സുനീഷ് അല്ല, കമലാക്ഷിയാ. ആ എന്താ കമലാക്ഷി, എന്ത് പറ്റി? ഇതേ കൂടുതൽ ഇനി എന്തോ പറ്റാനാ വല്യണ്ണ. നിങ്ങളുടെ ആ പെങ്ങള് പെണ്ണെ എന്റെ ചെറുക്കനോട് ഒരു രീതിയിലും സഹകരിക്കുന്നില്ല. സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞ? സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാലേ അത് തന്നെ. അവൾ ഒറ്റയ്ക്ക് മുറിയിൽ കഥ കടച്ചിരിപ്പാ. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കമലാക്ഷേ? പെങ്ങളെ കെട്ടിച്ചുവിടാനല്ലേ ഒരു ആങ്ങളേക്ക് പറ്റൂ. അവൾ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവളല്ലേ. അയ്യോടാ, ഇത് എവിടത്തെ ന്യായം? കെട്ടിച്ചു വിട്ട ആങ്ങളമാരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞോ? കെട്ടിക്കേറിയ വീട്ടിലെ അവൾ മാന്യമായിട്ട് പെരുമാറുന്നുണ്ടോ അതുകൂടെ ആങ്ങളെ അന്വേഷിക്കണ്ടേ? ഈ രാത്രി ഇപ്പൊ ഞാൻ എന്തോ അന്വേഷിക്കാനാ കമലാക്ഷി. നാളെ നേരം വിളിക്കട്ടെ, നമുക്ക് എന്താന്ന് ചോദിച്ചാ. അത് മതി, പക്ഷേ നാളെ ചെയ്യാന്ന് പറഞ്ഞ ചെയ്യണം. എനിക്കേ എന്റെ ചെറുക്കൻ കണ്ണീര് കുടിക്കുന്നത് കണ്ടോണ്ട് നിക്കാൻ വയ്യ. ശരി കമലാക്ഷി, ഒന്ന് ഫോൺ വെക്കേ. കൊറേ ദിവസമായിട്ട് മനുഷ്യന് ഉറക്കമില്ലായിരുന്നു, ഇന്നെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ശരി വല്യണ്ണ. അമ്മ എന്ത് പണിയായി കാണിച്ചത്? ഇതിപ്പോ എന്തിനാ വല്യണ്ണനെ വിളിച്ച് പറയാൻ പോയത്? കാര്യമുണ്ടടാ. ഇത് മാത്രല്ല, ഇവിടെ ഓരോ കാര്യം നടക്കുമ്പോഴും അയാളെ അറിയിക്കണം, എന്നാലേ എനിക്ക് അയാളോട് വിലപേശാൻ പറ്റൂ. അതുകൊണ്ട് അമ്മക്ക് എന്റെ ജീവിതം വെച്ച് തന്നെ വേണം വിലപേശാൻ. വല്യണ്ണി ഇപ്പൊ എന്നെ പറ്റി എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? അയാൾ എന്തെങ്കിലും വിചാരിച്ചാ നിനക്ക് എന്താടാ? എനിക്കൊന്നുമില്ലേ, ഷേ, ഞാനൊരു കടകത്തില്ലാത്തവരാണെന്ന് വല്യണ്ണി വിചാരിച്ചാണില്ലേ. വലിയ പണമുള്ള കുടുംബത്തിൽ കെട്ടിച്ചെന്നിട്ട് ആദ്യരാത്രി അമ്മയുടെ അടുത്ത് വന്നിരുന്ന് മോങ്ങുന്നു എന്ന് നാട്ടുകാരറിഞ്ഞാൽ അവിടെ എന്റെ ആണത്തത്തിലല്ലേ ചോദ്യം ചെയ്യപ്പെടുക?
അതിന് നാട്ടുകാരൊന്നല്ലോ അറിഞ്ഞത്. നിന്റെ സ്വന്തം അളിയനല്ലേ, സാരില്ലടാ മോനെ. പല വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ചെറുത് പലതും സഹിക്കേണ്ടി വരും. പക്ഷേ ഇതത്ര ചെറുതൊന്നുമല്ല അമ്മേ. എന്റെ നെഞ്ചിൽ പെരുമ്പറ കൊട്ടി കയറുവാ. എന്നാ നീ ഒരു കാര്യം ചെയ്, എന്റെ മോൻ പെരുമ്പറയും കൊട്ടിക്കൊണ്ട് ആ മുക്കിലെങ്ങാനും ചെന്നിരിക്കും, ബാക്കിയുള്ളവർക്ക് കടന്നു ഉറങ്ങണം. അല്ല പിന്നെ അമ്മ പറഞ്ഞത് ശരിയാ, കഥ ഇവിടം വരെ എത്തിയില്ലേ, ഇനി എങ്ങോട്ട് പോണമെന്ന് ഈ ഞാൻ തീരുമാനിക്കും. മിത്ത് പരാമർശത്തിൽ മാപ്പ് പറയേണ്ടതും തീരുമാനം. ചായ അമ്മ എഴുന്നേറ്റേ. ഇതോടി ഇതോടി, നീ ഇങ്ങനെ ദുഃഖപുത്രിയായിട്ട് നിൽക്കുന്നെ? അമ്മ ഇവിടെ ഇല്ല. ഇല്ലേ, എവിടെ പോയി? അത് പിന്നെ, അമ്മ ഇന്നലെ കാശിക്ക് പോയി. കാശിക്കോ? നീ എന്തു പറയുന്നേ? എന്നോട് പറയാതെ എന്റെ അമ്മ കാശിക്ക് പോയെന്നോ? വിശ്വേട്ടനോട് പറഞ്ഞ പോവാ സമ്മതിക്കില്ല എന്ന് അമ്മ പറഞ്ഞു. എന്നിട്ട് നീ അത് കേട്ടോ? ഞാൻ മാത്രമല്ല, ഈ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാ ഞാൻ ഈ വീട്ടിലല്ലെന്ന്? ഇവിടെ നടക്കുന്ന ഒരു കാര്യവും ഞാൻ അറിയേണ്ടത്. ഇന്നു പോലടി, എന്ന് മുതലാ ഈ പുതിയ നിയമങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചത്? അപ്പൊ ഇവിടെ നിങ്ങൾ പെണ്ണുങ്ങൾ വിചാരിച്ച എന്ത് നടക്കുന്നായല്ലേ? ഏട്ടാ ഏട്ടാ ക്ഷമിക്കണം, അമ്മ പോയ വിവരം ഞങ്ങൾക്കും അറിയാം. മനഃപൂർവ്വം ഏട്ടനെ അറിയിക്കായിരുന്ന. എന്തുകൊണ്ട് എന്തുകൊണ്ട് അറിയിച്ചില്ല? ഞാൻ സമ്മതിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അല്ലേ? അപ്പോ അവര് എന്റെ മാത്രം അമ്മയാ, അവര് പോയ സങ്കടം എനിക്ക് മാത്രമേ ഉള്ളൂ. അമ്മ നിർബന്ധം പിടിച്ചപ്പോ വേറെ വഴിയില്ലാതെ വന്നു വിഷയ. അപ്പോ അമ്മ നിർബന്ധം പിടിച്ച എന്റെ പൊന്നു മക്കളെ എന്തും ചെയ്യും അല്ലേ? നാളെ വിശ്വേട്ടനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞാ അത് കേക്കും അല്ലേ? ഏട്ടാ ഏട്ടൻ എന്തൊക്കെ പറയുന്നേ? അപ്പോ ഇപ്പൊ ഞാൻ മാത്രമായി അമ്മയുടെ ശത്രു. ഇത് മാത്രം എന്ത് വലിയ അപരാധമാണ് ഞാൻ ചെയ്തേ? അയ്യോ, ഒരപരാധവും ചെയ്യാത്തൊരു നല്ല കുഞ്ഞ് ആരുടെ ഈ പറയുന്നത്? അതെപ്പോഴും അങ്ങനെ ചേച്ചി, തെറ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും തോന്നില്ല അവര് തെറ്റുകാരാണെന്ന്. അല്ലെങ്കിൽ തന്നെ അമ്മയും ഞാനോട്ട് എന്ത് ബന്ധമുള്ള? വിശ്വാസനെ അറിയാവുന്നത് അവന്റെ പെറ്റമ്മയ്ക്കാണെന്ന് വീമ്പ് പറഞ്ഞ് നടന്നവനാ ഞാൻ. ആ കാലമൊക്കെ പോയി. സ്ത്രീകളോട് പോലും ചെയ്യാൻ പാടുള്ളതാണോ എന്റെ അമ്മ എന്നോട് ചെയ്ത്? കാശിക്കോ രാമേശ്വരത്തോ ഇങ്ങോട്ട് വെച്ച് പോട്ടെ. ഞാനാരാ? എന്റെ ആരാ? ചേച്ചി,